Dear students the previous class we discussed about the story chapter the seed of truth I think all you are understand the first chapter the worry we know the meaning of worry okay one more time we are looking the chapter okay the name of the king it was Vidyadhara and the name of the kingdom it was Gandhara. And he has a just a wise king. The king was fond of gardening, and he spent a lot of time in tending his garden, planting such a, uh, finest plants, fruit trees, vegetables, and so on, so on, so on. His people was very happy for him. His administration was very efficient. But the problem, the king did not have children. It was so sad. the king did not have children. As the king grew older, that means he too old age. As the king grew older, everyone got more and more worried. Everyone got more and more worried. The question Who would take over the kingdom after him? Who would take over the kingdom after him? That was our final question. Who would take over the kingdom after him? okay we will answer it by next chapter it was a proclamation what is a proclamation okay to find a successor the king thought of an idea he decided i will distribute some seeds to all the children in the country the child who grows the biggest healthiest plant will become the prince or the princess they can take 3 months for it the king ordered his minister to give a proclamation okay one more time a proclamation to find a successor to find a Successor, the king thought of an idea. The king thought of an idea. He decided, I will distribute some seeds to all the children in the country. I will distribute some seeds to all the children in the country. The child. Who grows the biggest, healthiest plant will become the prince or the princess. Will become the prince or the princess. They can take three months for it. They can take three months for it. The king ordered, the king. ordered his minister to give a proclamation. ഓക്കെ നമുക്ക് നോക്കാം എ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യാം പ്രൊക്ലമേഷൻ എ പ്രൊക്ലമേഷൻ ദാറ്റ് മീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യാം ആ ഒരു വിളംബരം എന്നുള്ള അർത്ഥം വരുന്നത് വിളംബരം ചെയ്യുക വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരത്തിലൊക്കെ രാജാവ് പല നിർദ്ദേശങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളും എന്ത് അറിയിക്കുന്ന ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത് പ്രൊക്ലമേഷൻ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് പ്രൊക്ലമേഷൻ ആൻഡ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഡീലിംഗ് വിത്ത് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ദാറ്റ് ഈസ് ദൈ മീനിങ് പ്രൊക്ലമേഷൻ വിളംബരം ചെയ്യുക ടു ഫൈൻഡ് എ സക്സസർ സക്സസർ എന്ന് പറഞ്ഞാൽ പിൻഗാമി അതായത് രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ ഭരിക്കാനുള്ള ആ ഒരു ആളെ വിളിക്കുന്നതാണ് സക്സസ് ടു ഫൈൻഡ് എ സക്സസ്സർ ഫൈൻഡ് കണ്ടെത്തുവാൻ ടു ഫൈൻഡ് എ സക്സസ്സർ ആ എങ്ങനെയാണ് പിൻഗാമിയെ കണ്ടെത്തുക എന്നിങ്ങനെ രാജാവ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദ കിങ് തോട്ട് ഓഫ് എൻ ഐഡിയ രാജാവിനൊരു ഐഡിയ തോന്നുന്നത് തോട്ട് തോട്ട് മീൻസ് ആ ചിന്തിച്ച് നിൽക്കുക ഓഫ് എൻ ഐഡിയ ആ പെട്ടെന്നാണ് ഒരു ആ ഒരു ഐഡിയ തോന്നുന്നു ഒരു ആശയം തോന്നുന്നു എന്താണത് ഹി ഡിസൈഡ് ഹി ഡിസൈഡ് അദ്ദേഹം തീരുമാനിച്ചു ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ആ ഞാൻ വിതരണം ചെയ്യും ഐ വിൽ വിൽ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പോകുന്നേ ഉള്ളൂ ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ആ ഞാൻ വിതരണം ചെയ്യും സം സീഡ്സ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സീഡ്സ് യെസ് വിത്ത് ആ കുറച്ച് വിത്തുകൾ ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദി കൺട്രി എന്താണ് അതെ ഈ രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ എന്ത് വിതരണം ചെയ്യും കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും അപ്പോൾ ഒന്ന് നോക്കുക ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ആ ഞാൻ വിതരണം ചെയ്യും സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ ആ കുറച്ച് വിത്തുകൾ എവിടെയുള്ള കുട്ടികൾക്കാണ് ഓൾഡ് ദി ചിൽഡ്രൻ ഇൻ ദി കൺട്രി ആ ഈ രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും ദ ചൈൽഡ് ആ ദ ചൈൽഡ് കുട്ടി ഏത് കുട്ടിയാണോ ആ ദ ചൈൽഡ് ഹു ഗ്രോസ് ദി ബിഗ്ഗസ്റ്റ് ആ ഏത് കുട്ടിയാണോ ഏറ്റവും വലിയ സസ്യം വളർത്തുന്നത് ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദി ബിഗ്ഗസ്റ്റ് ഹെൽത്തിയെസ്റ്റ് പ്ലാന്റ് ഏത് കുട്ടിയാണോ ഗ്രോസ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ വളർത്തുക ദ ബിഗ്ഗസ്റ്റ് ആ വലിയ ഹെൽത്തിയസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആരോഗ്യമുള്ള സസ്യം അതായത് നല്ല ഉറപ്പുള്ള സസ്യം ഏത് കുട്ടിയാണോ നല്ല വലിയ ആരോഗ്യമുള്ള നല്ല പിന്നെ ഉറപ്പുള്ള സസ്യം ഉണ്ടാക്കുന്നത് ിൽ ബിക്കം ആ അവരായി തീരും എന്താണ് ആ രാജാ രാജകുമാരനോ രാജകുമാരിയോ ആയി മാറും പ്രിൻസ് രാജകുമാരൻ രാജകുമാരി ഓക്കെ ദേക്ക് ആ അവർക്ക് സമയമെടുക്കാം എന്താണ് ടേക്ക് ത്രീ മന്ത്സ് ഫോർ ഇറ്റ് അപ്പൊ എത്ര സമയം എത്ര സമയാണ് വിത്ത് വാങ്ങി ആ വിത്ത് നട നട്ട് വലുതാക്കേണ്ട സമയം എത്രയാണ് ത്രീ മന്ത്സ് ദേ ക്യാൻ ടേക്ക് ത്രീ മന്ത്സ് ഫോർ ഇറ്റ് അവർക്ക് മൂന്ന് മാസം സമയമെടുക്കാം അപ്പം ഇറ്റ് ഈസ് എൻ ഐഡിയ ഇറ്റ് ഈസ് എ ആൻ ഐഡിയ ദ കിങ് ഡിസൈഡ് സോ ദ കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റർ ആ രാജാവ് എന്ത് ചെയ്തു ഓർഡേഡ് ഓർഡർഡ് എന്ന് പറഞ്ഞാൽ ഉത്തരവിടുക അല്ലെങ്കിൽ നിർദ്ദേശം നൽകുക ആജ്ഞാപിക്കുക ഒക്കെ ആണ് ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ ആ മന്ത്രിയോട് രാജകു രാജ കൊട്ടാരത്തിൽ രാജാവിൻ്റെ രാജാവിനെ സഹായിക്കാനൊക്കെ മന്ത്രിമാരുണ്ടാവും ഒരുപാട് മന്ത്രിമാർ അപ്പോൾ ദ കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റർ ആ രാജാവ് എന്തു ചെയ്തു തൻ്റെ മന്ത്രിയോട് പറഞ്ഞു ആജ്ഞാപിച്ചു എന്ത് ടു ഗിവ് എ പ്രൊക്ലമേഷൻ ആ ഇത് വിളംബരം ചെയ്യുവാൻ ഈ രാജാവ് തീരുമാനിച്ചത് എന്ത് ചെയ്യാൻ വിളംബരം ചെയ്യുവാൻ മന്ത്രിയോട് ആ അദ്ദേഹം ഉത്തരവിട്ടു ആജ്ഞാപിച്ചു ദ കിങ് ഓർഡേഡ് ഹീസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ദ സീഡ് ഓഫ് ദി ട്രൂത്ത് എ പ്രൊക്ലമേഷൻ അപ്പോൾ എന്താ ഇതിൽ പറയുന്നത് ടു ഫൈൻഡ് എ സക്സസർ അപ്പോൾ ഒരു പിൻഗാമിയെ കണ്ടെത്തുവാൻ വേണ്ടി ദ കിങ് തോഡ് ഓഫ് എൻ ഐഡിയ ആ രാജാവിന് ഒരു ആശയം വന്നു എന്താണ് ആശയം എന്താണ് ഒരു ഐഡിയ ഹി ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിക്കുകയാണ് തീരുമാനിക്കുകയാണെന്ന് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദി കൺട്രി എന്ത് ചെയ്യും ഈ രാജ്യത്തുള്ള ആ കുട്ടികൾക്കെല്ലാം കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദി ബിഗ്ഗസ്റ്റ് ഹെൽത്തിയെസ്റ്റ് പ്ലാന്റ് ഏത് വി കുട്ടിയാണോ നല്ല ആ വലിയ ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാക്കുന്നത് വിൽ ബിക്കം ദി പ്രിൻസ് ഓർ ദി പ്രിൻസസ് അവരായിരിക്കും അടുത്ത രാജകുമാരനും രാജകുമാരിയും ദൻ ടേക്ക് ത്രീ മന്ത്സ് ഫോർ ഇറ്റ് അവർക്ക് എത്ര സമയമെടുക്കാം മൂന്ന് മാസം സമയമെടുക്കാം ദ കിങ് ഓർഡേഡ് ആ ആ രാജാവ് ആജ്ഞാപിച്ചു അല്ലെങ്കിൽ ആ രാജാവ് ഉത്തരവിട്ടു ഹിസ് മിനിസ്റ്റർ ടു ഗീവ് എ പ്രൊക്ലമേഷൻ ആ ഇത് വിളംബരം ചെയ്യുവാൻ ആ തൻ്റെ മന്ത്രിയോട് राजावे उत्तर दिस इज़ द सेकंड पार्ट